Fisher 2010 Multimedia Show. Tell the truth. ഇത് ജീവജാലങ്ങളുടെ തട്ടകം. മഞ്ഞും മഴയും വേനലുമെല്ലാം കാലാകാലങ്ങളിൽ ഇവിടെ നമ്മെ സന്ദർശിക്കുന്നു. പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങളിലും വാനഗോളങ്ങളിലുമില്ലാത്ത ജീവന്റെ സമൃദ്ധി ഭൂമിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ജനനവും മരണവും ഓരോ ദിവസത്തെയും നിത്യസംഭവങ്ങളാണ്. കൊന്നും തിന്നും തിന്നപ്പെട്ടും ജീവിതം മുന്നോട്ടു പോകുകയാണ്. അതിശക്തമായ ജന്തുവർഗങ്ങൾക്കിടയിൽ എല്ലാറ്റിനെയും കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമാണ്. ബുദ്ധിശക്തിയും ഭാവനാ സമ്പന്നതയും കൈമുതലാക്കി മുന്നേറുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ ജീവൻ അങ്കുരിച്ചത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന് ശാസ്ത്രം കണ്ടെത്തിയ ഉത്തരങ്ങളെല്ലാം ശാസ്ത്രലോകത്ത് പോലും സ്വീകാര്യത നേടുവാൻ പ്രാപ്തമല്ലാതായിരിക്കുന്നു. ഈ മേഖലയിൽ ശ്രദ്ധേയമായ പഠനം നടത്തിയ വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തവും അതിനോടനുബന്ധിച്ചുണ്ടായ മറ്റു സിദ്ധാന്തങ്ങളും ശാസ്ത്രം എന്ന പേരിൽ നാം പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ ഇവയൊന്നും തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളല്ല എന്നതാണ് സത്യം. പരിണാമവാദത്തെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം: കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി ശക്തികളുടെ സ്വാധീനത്താലും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒരു ഏകകോശ ജീവി ഉണ്ടായി വന്നു. അവ തലമുറകൾ പിന്നിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 10 ലക്ഷത്തോളം ജീവി വർഗങ്ങളായി പരിണമിച്ചു. പിന്നീട് വീണ്ടും പരിണാമത്തിലൂടെ, ജനിതക മാറ്റങ്ങളിലൂടെ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനുണ്ടായി. ഈ വാദത്തിന് അടിവരയിടുവാനായി സിദ്ധാന്തങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ലമാർക്കിസം, മ്യൂട്ടേഷൻ സിദ്ധാന്തം, ഡ്രിഫ്റ്റിസം, മാക്രോ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവ അവയിൽ ചിലതാണ്. പക്ഷേ 1953 ജോൺ വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ച DNA സംബന്ധിച്ച പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. ഒരു ജീവിയുടെ ശരീര വളർച്ച, സ്വഭാവം എന്നിവ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കോശത്തിലെ ക്രോമസോമിനുള്ളിലെ DNA എന്ന ജനിതക വസ്തുവിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഈ കണ്ടുപിടുത്തത്തെ തുടർന്ന് 2000 അമേരിക്കയിലെ ഹ്യൂമൻ ജിനോം പ്രോജക്ട് DNA സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നു. അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: ലോകത്തിലെ എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻ ഭാഷയിലാണ്. ഒരു ജീവിയുടെ DNA അഥവാ DOX-ribonucleic acid അതിന്റെ ശരീര വളർച്ച, സ്വഭാവം എന്നിവ സംബന്ധിക്കുന്ന വിവരങ്ങൾ കോഡ് രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. എന്നാൽ പരിണാമവാദികൾ പ്രോട്ടീൻ എന്ന ശരീരഭാഷയെ മറ്റൊരു തരത്തിൽ കാണുന്നു. എല്ലാ ജീവികളുടെയും ശരീരഭാഷ ഒന്നായതുകൊണ്ട് അവയെല്ലാം ഒരേ മുൻഗാമിയിൽ നിന്നും ഉടലെടുത്തു എന്ന് പരിണാമവാദികൾ വാദിക്കുന്നു. ഇതെത്രമാത്രം ശരിയാണ്! മലയാള ഭാഷയിലെ 56 അക്ഷരങ്ങളിൽ നിന്നുമാണ് എത്രയോ കഥകളും കവിതകളും ലേഖനങ്ങളും പിറവിയെടുക്കുന്നത്. അവ ഒരേ ഭാഷയിൽ എഴുതപ്പെട്ടവയാണ്, എങ്കിലും ഉള്ളടക്കം വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ ജീവികളും ഒരേ ശരീരഭാഷയിൽ പ്രത്യേകമായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. കുരങ്ങിന്റെയും മനുഷ്യന്റെയും ജീനുകൾ തമ്മിൽ ഒരു നേരിയ വ്യത്യാസമേയുള്ളൂ. അതുകൊണ്ട് കുരങ്ങിൽ ജനിതകമാറ്റം സംഭവിച്ചതാണ് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്! ഒരേ ഭാഷയിൽ എഴുതപ്പെട്ട ഈ രണ്ട് വാചകങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ പല്ല് വൃത്തിയാക്കണം, നിങ്ങൾ പല്ല് വൃത്തിയാക്കരുത്.
ഒരു തരത്തിൽ നോക്കിയാൽ അവസാനത്തെ ഒന്നോ രണ്ടോ അക്ഷരങ്ങളിൽ മാത്രമാണ് ഈ വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അവ രണ്ടും നൽകുന്ന സന്ദേശങ്ങൾ എത്രയോ വ്യത്യസ്തമാണ്. പരിണാമവാദത്തെ ഫോർമുല രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാം. ദ്രവ്യം പ്ലസ് ഊർജം പ്ലസ് സമയം, ആകസ്മിക സംഭവങ്ങൾ, പ്രകൃതി ശക്തികൾ, പ്രകൃതി നിയമങ്ങൾ, ജീവൻ. മാറ്റർ പ്ലസ് എനർജി പ്ലസ് ടൈം പ്ലസ് ചാൻസസ് നാച്ചുറൽ ഫോഴ്സസ് നാച്ചുറൽ ലോസ് ഈസ് ഈക്വൽ ടു ലൈഫ്. പക്ഷേ ഈ ഫോർമുല അനുസരിച്ച് ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജീവിയിലെ ഡി എൻ എയിലെ ജനിതക കോഡ് ആകസ്മിക സംഭവങ്ങൾ മൂലം ഉടലെടുക്കുമോ? ഇത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം തനിയെ ഉണ്ടായി എന്ന് പറയുന്നതുപോലെയാണ്. പക്ഷേ ഈ ഫോർമുലയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ജീവന്റെ ഉത്ഭവം സാധ്യമാകും. യുക്തിക്ക് നിരക്കുന്നതാകും അത്. ദ്രവ്യം പ്ലസ് ഊർജം പ്ലസ് സമയം പ്ലസ് ബുദ്ധിവൈഭവമുള്ള ഒരു രൂപകൽപ്പന വിദഗ്ധൻ പ്ലസ് വിവരങ്ങൾ ഇസിക്കൽ ടു ജീവൻ. അതായത് മാറ്റർ പ്ലസ് എനർജി പ്ലസ് ടൈം പ്ലസ് ഇന്റലിജന്റ് ഡിസൈനർ പ്ലസ് ഇൻഫർമേഷൻ ഇസിക്കൽ ടു ലൈഫ്. അതെ, വിവരങ്ങളും വിവരവുമുള്ള ഒരു രൂപകൽപ്പന വിദഗ്ധനില്ലാതെ ജീവനുണ്ടായി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല, ഒട്ടും യുക്തിയുമില്ല. ആ രൂപകൽപ്പന വിദഗ്ധനാണ് ഓരോ ജീവിയെയും പ്രത്യേകം പ്രത്യേകമായി സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുന്ന സർവശക്തനായ ദൈവം. ആ ദൈവത്തെ കൂടാതെ ജീവനില്ല.